നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ഒമർ ലുലുവിന് ഇടക്കാല മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. അറസ്റ്റുണ്ടായാൽ 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും ഉത്തരവിൽ. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഒമർ ലുലു വീണ്ടും പറയുകയുണ്ടായിരുന്നു, ഉഭയ സമ്മത പ്രകാരം മാത്രമാണ് ഇത്തരത്തിലൊരു ബന്ധമുണ്ടായത്, ഇതൊരു ലൈംഗിക അതിക്രമമല്ല എന്ന് ഒമർ ലുലു പറയുന്നൊരു സാഹചര്യത്തിൽ ഒരു ഇടക്കാല ആശ്വാസം തന്നെയല്ലേ ഒമർ ലുലുവിന് ലഭിച്ചിരിക്കുന്നത്? അതെ ദേവിക, യുവനടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് സംവിധായകൻ ഒമർ ലുലുവിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അറസ്റ്റുണ്ടാകുന്ന പക്ഷം 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇന്ന് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച വേളയിൽ ഹർജിക്കാരനായിട്ടുള്ള ഒമർ ലുലു ഹൈക്കോടതി അറിയിച്ചത് നടിയുമായിട്ടുണ്ടായിരുന്നത് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണം, ലൈംഗിക അതിക്രമം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ള ഒരു വാദമാണ് ഒമർ ലുലുവിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഹർജി വിശദമായിട്ടുള്ള വാദത്തിന് June 6 മാറ്റിയിരിക്കുകയാണ്. 2 ദിവസം മുൻപാണ് നെടുമ്പാശ്ശേരി പോലീസ് ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ് എടുത്തത്. കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവനടിയെ ഒമർ ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചും സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി നൽകിയിട്ടുള്ള പരാതി. കൊച്ചി സിറ്റി പോലീസിന് ആദ്യഘട്ടത്തിൽ യുവതി പരാതി നൽകുകയും സിറ്റി പോലീസ് പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് പരാതി കൈമാറുകയുമായിരുന്നു. ഒമർ ലുലുവിന്റെ മുൻ സിനിമയിലടക്കം പരാതിക്കാരി അഭിനയിച്ചിരുന്നു. പക്ഷേ നടിയുമായിട്ട് തനിക്ക് ഉണ്ടായിരുന്നത് സൗഹൃദമായിരുന്നു എന്ന് നേരത്തെ തന്നെ ഒമർ ലുലു വ്യക്തമാക്കിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ബലാത്സംഗ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നതിന് പിന്നിൽ ചില സാമ്പത്തിക ലാഭം വേണമെന്നുള്ള ലക്ഷ്യം ഉണ്ടെന്നും നേരത്തെ പരാതിക്കാർക്കെതിരെ ഒമർ ലുലു വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഒമർ ലുലുവിന് ആശ്വാസം നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതി നിലവിൽ ഇടക്കാല ഉത്തരവിലൂടെ ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ശരി, കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു വിവരങ്ങൾ നൽകി.